കുന്ദമംഗലത്തെ അഗസ്ത്യൻ മുഴയുമായി ബന്ധിപ്പിക്കുന്ന സംസ്ഥാന പാതയായ SH 83 കൊട്ടിയടയ്ക്കുമെന്ന ഭീഷണിയുമായി NIT അധികൃതർ. റോഡ് ഉൾക്കൊണ്ട ഭാഗം NIT മുന്നറിയിപ്പ് നൽകിയും പ്രവേശിക്കുന്നത് കടന്നുകയറ്റമാണെന്നും കാണിച്ച് ബോർഡ് സ്ഥാപിച്ചതോടെ സംഭവം വിവാദമായി. അതേസമയം ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുള്ള ഏതൊരു നീക്കത്തെയും ചെറുത്തു തോൽപ്പിക്കുമെന്ന് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒളിക്കൽ ഗഫൂർ പറഞ്ഞു. അഗസ്ത്യൻമുഴി കുന്ദമംഗലം റോഡിലാണ് റോഡ് കൊട്ടിയടയ്ക്കുമെന്ന ബോർഡ് NIT അധികൃതർ സ്ഥാപിച്ചത്. റോഡ് ഉൾക്കൊള്ളുന്ന ഭാഗം NIT മുന്നറിയിപ്പ് നൽകിയും പ്രവേശിക്കുന്നത് കടന്നുകയറ്റമാണെന്നും കാണിച്ച് ബോർഡ് സ്ഥാപിച്ചു. ഇത് വിവാദവുമായിട്ടുണ്ട്. അത്രയും മുന്നേ ഉള്ള റോഡാണിത്. ഇത് ഈ അഡ്ജസൻറ്റ് പ്രോപ്പർട്ടി ആരി സെക്യൂർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ബോർഡ് വെച്ചതിൽ ദിസ് റോഡ് ആൻഡ് അഡ്ജസൻറ്റ് പ്രോപ്പർട്ടി ബിലോങ്സ് ടു ദ NIT കാലിക്കറ്റ് എന്നാണ് പറയുന്നത്. ഈ റോഡും അവരേതാക്കിയിട്ട് അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. കുന്ദമംഗലം NIT മുക്കൻ റോഡിൽ 12 മൈലിലും കട്ടാങ്ങലിലുമാണ് NIT അധികൃതർ കഴിഞ്ഞ ദിവസം ബോർഡ് സ്ഥാപിച്ചത്. 12 മൈൽ മുതൽ കെട്ടാങ്ങൽ വരെയുള്ള റോഡ് NIT സ്വന്തം സ്വത്താണെന്നാണ് അവകാശവാദം. എന്നാൽ ഈ റോഡ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ നൽകിയ ഔദ്യോഗിക രേഖയിൽ വ്യക്തമാക്കുന്നു. നാട്ടുകാർക്ക് വേണമെങ്കിൽ കമ്പനിമുക്ക് വഴിയുള്ള ഇടുങ്ങിയ റോഡ് ഉപയോഗിക്കാമെന്നാണ് NIT അധികൃതരുടെ നിർദ്ദേശം. അതേസമയം ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുള്ള ഏതൊരു നീക്കത്തെയും ചെറുത്തു തോൽപ്പിക്കുമെന്ന് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒളിക്കൽ ഗഫൂർ പറഞ്ഞു. ആ സ്ഥാപനം വരുന്നതിന് മുമ്പ് തന്നെ റോഡായി ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പൊതു റോഡായിട്ട് അത് മാറിയതുമാണ്. ഇപ്പോൾ NIT അവിടെ NIT കോമ്പൗണ്ടിൻ്റെ തൊട്ട് ഇപ്പുറത്തായി കെട്ടാങ്ങൽ അങ്ങാടിയിലും അതേപോലെ അപ്പുറത്ത് 12 മൈൽസിലും 2 ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ബോർഡിൽ പറയുന്നത് ഈ 2 ബോർഡിൻ്റെയും ഇടയിലുള്ള സ്ഥലം അത് NIT അവിടെ അതിക്രമിച്ച് കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ബോർഡ് വെച്ചിട്ടുള്ളത്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. NIT എന്ന് പറയുന്ന സ്ഥാപനം വരുന്നതിന് മുമ്പായി ആളുകൾ ഉപയോഗിച്ചു വരുന്ന റോഡ് NIT എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? ന്യൂസ് ബ്യൂറോ മുക്കം.